കേന്ദ്രത്തിലെ പിന്താംഗി പ്രതിപക്ഷം ഈ ആഴ്ചത്തെ വിക്കരി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് മുതൽ നമ്മുടെ രാജ്യത്തെ പാർലമെൻറ്റിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പങ്കാളിത്തമുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയും പാർലമെൻറ്റിലെത്തുകയും മഹാനായ എ കെ ജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സിംഹക്കുട്ടികളെപ്പോലെ പാർലമെൻറ്റിൽ പൊരുതുകയും ചെയ്യുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു രീതിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എ കെ ഗോപാലൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ആ പ്രസംഗത്തിലെ ജനസ്പർശത്തെക്കുറിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ മനസ്സിലെ വേദനകളെക്കുറിച്ച് എത്രയോ തവണ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വരുന്ന ഓരോ ജനകീയ പ്രശ്നങ്ങളിലും പാർലമെന്റിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പുകൾ പ്രതിപക്ഷം ഏത് പദവി ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യൻ പാർലമെൻ്റ് ലഭിച്ചിട്ടില്ലെങ്കിലും നന്നായി പൊരുതിയിട്ടുണ്ട് പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനമെടുത്ത് തന്നെ കേന്ദ്രത്തിൽ ഭരണകക്ഷിയുടെ ഭാഗമാവില്ല ഉറപ്പുള്ളപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് പോയിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം പിമാരോട് എന്തിനാണ് ദില്ലിയിൽ പോകുന്നത് എന്ന ചോദ്യം നാളെ തൊഴിൽ ഉയർന്നിരുന്നില്ല മാത്രമല്ല ഒരിക്കൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദം തന്നെ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് ജ്യോതിബാസുവിന് അന്നത്തെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ചേർന്ന് തീരുമാനമെടുത്ത ഘട്ടത്തിൽ ലോക്സഭയിൽ നിർണായകമായ അംഗബലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴും ഇല്ല ആ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ സി പി ഐ അംഗസംഖ്യ മുപ്പത്തഞ്ച് മാത്രമാണ് അഞ്ഞൂറ്റ നാൽപ്പത്തൊന്നംഗ പാർലമെൻറ്റിലെ മുപ്പത്തഞ്ച് ആള് വെച്ചിട്ട് രാജ്യത്തെ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാൻ ഞങ്ങളില്ല കോൺഗ്രസ്സിന് നിർണായകമായ പങ്കാളിത്തമുള്ളൊരു സർക്കാർ ആ സർക്കാരിൽ മന്ത്രി പദവി ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത് അപ്പോൾ പാർലമെൻറ്റിൽ പോകുന്നത് ഭരിക്കാനല്ല പാർലമെൻറ്റിൽ പോകുന്നത് അധികാരത്തിൻ്റെ ഭാഗമാകാനല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരളത്തിലെയും ബംഗാളിലെയും ത്രിപുരയിലെയും നമ്മുടെ രാജ്യത്തെ നാനാഭാഗങ്ങളിലെയും ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരമേൽപ്പിച്ചിരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് പാർലമെൻറ്റിൽ വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് ലഭിക്കണമെങ്കിൽ അത് കോൺഗ്രസ് മെമ്പാർ തന്നെ എത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന വാദം ഉയർത്തിയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയെ ഒന്നൊഴിയാതെ എല്ലാ സീറ്റിലും പരാജയപ്പെടുത്തിയത് പാർലമെൻറ്റിലേക്ക് പോയ കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമായ പതിനെട്ട് എം പിമാർ അവരെ എന്താണ് മോദിയുടെ ഈ ഭരണകാലത്ത് കേരളത്തിന് വേണ്ടി ചെയ്തത് എന്തു പോരാട്ടമാണ് അവർ പാർലമെൻറ്റിൽ നടത്തിയത് തൃശൂരിൽ നിന്നുള്ള എം ആയ ടി എൻ പ്രധാപൻ പറഞ്ഞു ഞാനിന്ന് മത്സരിക്കാനില്ല മാത്രമല്ല പല കോൺഗ്രസ് എം പിമാരും പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ തയ്യാറല്ല ലോകസഭയിലേക്ക് പോരാട്ടം നടത്തി നരേന്ദ്രമോദിയോട് നേരിട്ട് ഫാസിസ്റ്റ് വിരുദ്ധ നടത്താൻ പുറപ്പെട്ട പല ആളുകളും ഇടയ്ക്ക് വെച്ച് യുദ്ധം മതിയാക്കി സംസ്ഥാന നിയമസഭയിലേക്ക് മടങ്ങിയ പാരമ്പര്യം പോലെ കോൺഗ്രസിൻ്റെ പല എം പിമാരും ദില്ലിയിൽ പോകാനിന് താൽപ്പര്യമില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ പതിനെട്ട് എം പിമാർ എന്തായിരുന്നു ഈ നാല് കൊല്ലക്കാലം ഇന്ത്യൻ പാർലമെൻറ്റിൽ ചെയ്തുകൊണ്ടിരുന്നത് അവർ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ പിന്താങ്ങി പ്രതിപക്ഷമാണ് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഏത് പ്രശ്നത്തിലാണ് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് കേന്ദ്ര ബി ജെ പിയുടെ തെറ്റായ നേങ്ങൾക്കെതിരായി നരേന്ദ്രമോദിക്കെതിരായി പാർലമെൻറ്റിൽ ഇവർ കടന്നാക്രമണം ശക്തമാക്കിയത് ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ ചില പ്രകടനങ്ങളും യോഗങ്ങളും ഒക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട് വിളക്കാട് പിടിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ ഐ ഇ ഡി വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ അങ്ങോട്ടേക്ക് യാത്ര നടത്തിയിട്ടുള്ള കോൺഗ്രസ് ഡി പിമാർ പരിക്കേൽക്കുന്നവരെ ഉള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തുന്നതിൽ ബി കോൺഗ്രസ് എം പിമാരെന്ത് നിലപാട് സ്വീകരിച്ചു യു ഡി എഫ് എം പിമാരെ നിലപാട് സ്വീകരിച്ചു കേരളത്തിൽ നിന്നും യു ഡി എഫിനെ വിജയിപ്പിച്ചാൽ അത് ബി ജെ പിക്ക് എത്രത്തോളം സഹായകരമാകും എന്നുള്ളതാണ് ഈ കഴിഞ്ഞ നാല് കൊല്ലം കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ പാർലമെൻറ്റ് തെളിയിച്ചത് വന്ദേ ഭാരത തീവണ്ടി കേരളത്തിലേക്ക് ഓടുകയാണ് ഇതിന് തക്കമാണുള്ളൊരു വാർത്ത ചോദ്യോത്തരവേളയിൽ മന്ത്രിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് കേരളത്തിൽ എം പിമാർ ആഘോഷിക്കുകയാണ് ഇപ്പോൾ വന്ദേ വാരസ്വത കേരളത്തിൽ ഓടത്തുണ്ടോ കോൺഗ്രസ് ഭരണകാലത്ത് തന്നെ കേരളത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന റെയിൽവേ ഇന്ന് വികസന രംഗത്തില്ല അനുവദിക്കപ്പെടുന്നില്ല അതേപോലെ തന്നെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നമുക്ക് തരുന്നില്ല കേരളത്തിന് അർഹമായ കേന്ദ്ര വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന ധാരാളം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനങ്ങൾക്കും പാക്കേജ് കൊടുത്തു കേരളത്തിന് പ്രത്യേകമായൊരു പാക്കേജ് ഇല്ല മാത്രമല്ല പ്രളയം വന്നപ്പോൾ ആ പ്രളയത്തിൻ്റെ പരിഹാരം എന്ന നിലയ്ക്ക് നമുക്ക് നൽകേണ്ട സംഖ്യ പോലും നൽകാൻ തയ്യാറാകരുത് അതിന് അരി നൽകിയപ്പോൾ നരേന്ദ്രമോദി ഉദാരതയെക്കുറിച്ച് വഴ്ത്തിപ്പാടിയവർ ആ അരിയുടെ വില കേരള സർക്കാർ പണമായി തിരിച്ചു നൽകണം എന്ന് വാശി പിടിച്ച ഘട്ടത്തിലും പാർലമെൻറ്റിൽ കോൺഗ്രസിൻ്റെ എം പിമാർ കേരളത്തിന് വേണ്ടി പരിശോധിച്ചില്ല എന്താണ് വന്ദേഭാരത് എക്സ്പ്രസ്സിന് ഇന്നത്തെ സ്ഥിതി ഇന്ത്യ രാജ്യത്തെ പല സംസ്ഥാനങ്ങൾക്കും വന്ദേ ഭാരത് എക്സ്പ്രസ് അനുഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ കേരളിന് പകരമായിട്ടാണ് വന്ദേഭാരത് എന്ന് പറഞ്ഞത് തള്ളക്കിട്ടൊരു തല്ല് വരുമ്പോൾ പിള്ളയെടുത്തത് അടുത്തിയിടുന്നെന്ന് പറഞ്ഞ പോലെ കേരയിൽ വേണ്ട എന്ന് പറയാൻ ഒരു വന്ദേ ഭാരത് കേരളത്തിലെ ഏത് തീവണ്ടി പാതയിൽ കൂടിയാണ് വന്ദേഭാരത് ഓടാൻ പോകുന്നത് കേരളത്തിലെ തീവണ്ടി പാതയിൽ യാത്ര ചെയ്യണമെങ്കിൽ ഓരോ തീവണ്ടി സെക്ടറിലും നിശ്ചിത സമയക്രമമില്ലേ പരമാവധി വേഗത തീരുമാനിച്ചിട്ടില്ലേ തോന്നിയ പോലെ വന്ദേ ഭാരത ബ്രസ്സിന് വേഗത്തിൽ ഓടാൻ പറ്റുമ്പോൾ കേരളത്തിൻ്റെ റെയിൽവേ ട്രാക്കിൽ അറുന്നൂറ്റി എൺപത്തിയാറോളം വളവുകളുള്ള കേരളത്തിൻ്റെ റെയിൽവേ ട്രാക്കിൽ ഒരു വന്ദേഭാരത ബ്രസ് കിട്ടിയാൽ കേരളത്തിൽ തുല്യമാകുമോ വന്ദേഭാരത ബ്രസ് പകൽ വണ്ടിയാണ് ഒരു പത്രമെഴുതി ശബരിമലയിലേക്ക് വന്ദേഭാരത് വരും ശബരിപാത വഴി ശബരിപാത കാലടി വരെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ട് നിർത്തിപ്പോയിരിക്കുകയാണ് കേന്ദ്രം ഇരുപത് കൊല്ലമായി പണിമുടക്കി അവിടെ കേന്ദ്രം ഒരു പരിപാടിയും ചെയ്യാതെ ഇട്ടേച്ച് പോയിരിക്കുന്ന ആ റെയിൽവേ ശബരി റെയിൽവേക്കൂടെ വന്ദേ ഭാരത് വരുമെന്ന് എഴുതാൻ പത്രക്കാരുടെ തൊലിക്കെട്ടി അപാരം തന്നെയല്ലേ കേരളത്തിലെ ജനങ്ങൾക്ക് സാമാന്യ യുക്തി ഇല്ലേ സാമാന്യ ബോധം ഇല്ലേ ശബരി ദീവണ്ടിപാതയെക്കൂടെ വന്ദേ ഭാരത് വരും എന്ന് വരുന്ന കാര്യമാണ് പറയുന്നത് ഇപ്പോൾ കേരളിനെ അട്ടിമറിക്കാൻ കേരളിനെ ഇല്ലാതെയാക്കാൻ എന്ത് യുക്തിയും പറയുക എന്ത് കുയുക്തിയും പ്രയോഗിക്കുക അതിന് വന്ദേഭാരത ഉപയോഗിക്കുക അങ്ങനെ പാർലമെൻറ്റിലെ കേന്ദ്രമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ച് ചൂടൻ മറുപടി വാങ്ങി കേരളത്തിലെ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന് ഇവിടുത്തെ പ്രതിപക്ഷ എം പിമാർക്ക് കോൺഗ്രസിൻ്റെ എം പിമാർക്ക് ഇപ്പം ബോധ്യമായി ദില്ലിയിൽ പോയിട്ടൊരു കാര്യമില്ല ഇടതുപക്ഷക്കാർ പാർലമെൻ്റ് പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പാർലമെൻറ്റ് പോകുമ്പോൾ പോരാട്ടത്തിൻ്റെ ഒന്നാമത്തെ തലം സാമ്പത്തിക നയമാണ് കാർഷിക ബന്ധ നിയമം വന്നു പാർലമെന്റിൽ എതിർത്തോട്ട് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ജി എസ് ടി വന്നു പാർലമെന്റിൽ എതിർത്തോട്ട് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതുപോലെ തന്നെയാണ് സ്വകാര്യ ബില്ല് വന്നത് ഏകീകൃത സിവിൽ കോഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ശക്തമായ എതിർ നിലപാട് സ്വീകരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം വരുന്നു ആരാണ് ഇന്ത്യ രാജ്യ ആഗമനം ശക്തമായ നിലപാട് സ്വീകരിച്ചത് ജമ്മു കാശ്മീർ കാര്യത്തിൽ പോലും അറച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് കോൺഗ്രസിനെ ഇന്ത്യയിൽ ജനങ്ങൾ കണ്ടത് രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ പൊതുമേഖല വിൽക്കുന്ന കാര്യത്തിൽ ഇന്ത്യ രാജ്യത്തെ കുത്തകവൽക്കരിക്കുന്ന കാര്യത്തിൽ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ കാര്യത്തിൽ പുലിക്കുട്ടികളെപ്പോലെ പൊരുതാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് എം പിമാർക്കാണ് കോൺഗ്രസ് സാധിക്കില്ല ഇടതുപക്ഷത്തിൻ്റെ നിലപാട് വ്യക്തമല്ലേ ബി ജെ പി അധികാരത്തിൽ തുടരാതിരിക്കാൻ ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ ഇടതുപക്ഷ എം പിമാർ ഇന്ത്യൻ പാർലമെൻറ്റ് വോട്ട് ചെയ്തിരിക്കും അത് രാജസ്ഥാനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് എം പിമാരുണ്ടെങ്കിൽ എം എൽ എമാരുണ്ടെങ്കിൽ അവരുടെ എല്ലാം സ്വാധീനം ആ സംസ്ഥാനത്തെ രാജ്യത്തെ ബി ജെ പിക്ക് എതിരായി ഉപയോഗിക്കും ഇതാണ് സി പി എമ്മിൻ്റെ തീരുമാനം പക്ഷേ കേരളത്തിൽ നിന്നും കേന്ദ്രത്തിലേക്ക് പോകുന്ന എം പിമാർ കോൺഗ്രസുകാർ പാർലമെൻറ്റിൽ പോയാൽ കോൺഗ്രസ്സിന് ശക്തി കിട്ടും നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ കഴിയും അതിനടിസ്ഥാനത്തിലാണ് പത്തൊമ്പത് സീറ്റുകളിൽ വലിയ വിജയം നേടിയത് അത് കേരള കോൺഗ്രസ് എം ശരിയായ നിലപാടെടുത്ത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ബാക്കി പതിനെട്ട് എം പിമാരാണ് ഇന്ന് ലോക്സഭയിൽ യു ഡി എഫിനായിട്ടുള്ളത് രാജ്യസഭയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എം പിമാരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം പിമാർ രാജ്യസഭയിൽ നടന്ന പോരാട്ടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓരോ വിഷയങ്ങളിലും രാജ്യസഭയിലെ കമ്മ്യൂണിസ്റ്റ് എം പിമാരുടെ നിലപാടെന്താണ് കോൺഗ്രസ് എം പിമാരുടെ നിലപാടെന്താണ് കോൺഗ്രസ് എം പിമാർക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഫലപ്രദമായി പ്രയോഗം നടത്താൻ കഴിഞ്ഞോ ഇടതുപക്ഷം എം പിമാർ സഖാവ് പി രാജീവും ബാലഗോപാലും അടക്കമുള്ള എം പിമാർ നേരത്തെ എങ്ങനെ പാർലമെൻറ്റ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് പാർലമെൻ്ററി കാര്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ അതിന് മുമ്പുള്ള എം പിമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ സഖാവ് വി ശിവദാസനും ഇളമര കരിവും സഖാവ് ജോൺ ബ്രിട്ടാസും അടക്കമുള്ള എം പിമാരുടെ ഒരു സംഘം തന്നെ കരുത്താർന്ന പോരാട്ടം സഖാവ് ബിനോയ് വിശ്വം ഉൾപ്പെടെ നമ്മുടെ പാർലമെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുക നമ്മൾ കാണുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ ശ്രീ ജോസ് കെ മാണിയതിലുണ്ട് ശ്രീ തോമസ് ചാഴിക്കാണ് അതിലുണ്ട് ആരിഫിനൊപ്പം ഇടതുപക്ഷ എം പിമാർ നമ്മുടെ നാട്ടിൽ പാർലമെൻറ്റിൽ നടക്കുന്ന പ്രവർത്തനം ആ പ്രവർത്തനത്തിന് സമാനമായി എന്തെങ്കിലുമൊന്ന് ഇന്ന് യു ഡി എഫിൻ്റെ എം പിമാർക്ക് ഇന്ത്യൻ പാർലമെൻ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ അതുകൊണ്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോഡിക്ക് സുഖകരമായ പട്ടുമത്തിയൊരുക്കുന്ന പണിയുമായി എം പിമാർ പാർലമെൻറ്റിൽ പോകണ്ട അധികാരത്തിൻ്റെ ശീതളഛായ പോലെ തന്നെയാണ് പ്രതിപക്ഷ എം പിമാരായി ചേർന്നിരുന്ന് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഭരണപക്ഷത്തിൻ്റെ പിന്താങ്ങി പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ നിന്ന് പോയ പിന്താങ്ങി പ്രതിപക്ഷ എം പിമാർക്ക് മടുത്തു എന്ന് പറഞ്ഞാൽ അവർ വേറെ കട്ടിലുകട്ടാണ് അവർക്ക് പരി പക്ഷേ രാജ്യത്തെ ജനങ്ങൾക്ക് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്താൻ അവർ പരാജയപ്പെട്ടിരിക്കുന്നു തന്നെയാണ് അതുകൊണ്ട് കേരളത്തിലെ പിന്താംഗി പ്രതിപക്ഷം തുറന്നു കാട്ടപ്പെടുന്ന സംഭവ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നന്ദി